ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റി. അഭിഭാഷകൻ മുഖേന ദിലീപിന് നോട്ടീസ് നൽകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. നേരത്തെ നൽകിയ നോട്ടീസ് ദിലീപ് കൈപ്പറ്റിയിരുന്നില്ല. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് ഹൈക്കോടതി എന്നതാണ് വാർത്ത. അഭിഭാഷകൻ മുഖേന ദിലീപിന് നോട്ടീസ് നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. കാരണം നേരത്തെ അയച്ചിരുന്ന നോട്ടീസ് ദിലീപ് കൈപ്പറ്റിയിരുന്നില്ല. രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. രേഷ്മ, വിശദാംശങ്ങൾ. അനു, ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ നേരത്തെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ ഹർജി ഇന്ന് പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചാണ് അഭിഭാഷകൻ മുഖേന ദിലീപിന് നോട്ടീസ് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഹർജി പരിഗണിച്ച വേളയിൽ ഒരു നോട്ടീസ് ദിലീപിന് അയച്ചിരുന്നത്. പക്ഷെ ഇത് ദിലീപ് കൈപ്പറ്റാതെ ആ നോട്ടീസ് തിരിച്ചെത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും അഭിഭാഷകൻ മുഖേന നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനിച്ചത്. എന്തായാലും ഹർജി ഹൈക്കോടതി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷം ദിലീപിന്റെ നിലപാട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും വേണം. പ്രധാനമായിട്ട് ഈ പ്രോസിക്യൂഷനെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് സാക്ഷികളെ അടക്കം ദിലീപ് സ്വാധീനിച്ച സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ നിലവിലെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതിയിൽ അന്വേഷണ സംഘത്തിന്റെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി വിചാരണ കോടതി തള്ളിയിരുന്നു. ജാമ്യം റദ്ദാക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിചാരണ കോടതി അന്ന് പ്രോസിക്യൂഷന്റെ ഹർജി തള്ളിയത്. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ വീണ്ടും പ്രോസിക്യൂഷൻ ഹർജി നൽകിയത്. ഈ ദിലീപ്, അതായത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ദിലീപ് നശിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തിയത്. മാത്രവുമല്ല, ഈ മറ്റൊരു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസിലടക്കം ദിലീപ് പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട പശ്ചാത്തലത്തിലും ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും രണ്ടാമതും ദിലീപിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അഭിഭാഷകൻ മുഖേനയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്.